ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ഇന്ന് 4 വയസ്സ്. 2012 മെയ് 4 വടകര വള്ളിക്കാട് വെച്ച് കൊട്ടേഷൻ സംഘം ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 4 വർഷത്തിനിപ്പുറം ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വടകരയിൽ സജീവ ചർച്ചാ വിഷയമാണ് ടി പി കൊലപാതകം. രാഷ്ട്രീയ കേരളം നടുങ്ങിയ കൊലപാതകം. ടി പി ചന്ദ്രശേഖരൻ 51 വെട്ടേറ്റ് കൊല ചെയ്തിട്ട് 4 വർഷം തികയുന്നു. 2012 മെയ് 4 രാത്രി 10:30 ടി പി ചന്ദ്രശേഖരൻ വള്ളിക്കാട് വെച്ച് കൊല ചെയ്യപ്പെട്ടത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊപ്പം പോലീസ് അന്വേഷണം നീണ്ടതോടെ CPIM പ്രതിക്കൂട്ടിലായി. പ്രാദേശിക നേതാക്കളടക്കം അഴിക്കുള്ളിലും. ചന്ദ്രശേഖരനോടുള്ള CPIMന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പോലീസ് നിരീക്ഷണം CPIM രാഷ്ട്രീയത്തിലും അലയോലികളുണ്ടാക്കി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. TP മരണത്തോടെ RMPയിൽ സജീവമായ സഹധർമ്മിണി KK രമ ഇത്തവണ വടകരയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. TP കൊലപാതകം മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കിയാണ് രമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഒപ്പം പ്രിയപ്പെട്ടവനില്ലാത്ത തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഓർമ്മയും. തീർച്ചയായിട്ടും ആ ഒരു കുറവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്തതാണ്. അത് നികത്താൻ പറ്റാത്തതാണ്. അതിലപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള തൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ട് ഇതിനെ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും മത്സര രംഗത്തേക്ക് വന്നത്. കൊന്നവരെ പിടികൂടിയെങ്കിലും കൊല്ലിച്ചവരെ നിയമത്തിന് മുന്നിലെത്തിക്കണം എന്നാവശ്യപ്പെട്ട് സമരമുഖത്താണ് രമയും RMPയും. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ CBI അന്വേഷണം എന്ന ആവശ്യത്തിനിടയിലാണ് TP 4 ചരമവാർഷികം കടന്നുപോകുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.